ഈ ഒരു പടം നമ്മുടെ കാസ്റ്റ് ക്രൂ അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനോടൊപ്പം ഇരുന്ന് ഈ പടം തുടക്കം മുതൽ കണ്ടു. ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? മനോരമ ഓൺലൈൻ ഇന്ന് ഇൻവൈറ്റ് ചെയ്തില്ല ഒരു മനോരമ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഷോ ഓർഗനൈസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മൂവി ഞാൻ കാണില്ലായിരുന്നു. കാരണം നമ്മള് കാണാനും കേൾക്കാനും ഓർക്കാനും ആഗ്രഹിക്കാത്ത ഒരുപാട് വേദന നിറഞ്ഞ സംഭവങ്ങളാണ് കടന്നുപോയത് 2018. അതുകൊണ്ട് ആ ഓർമ്മകൾ വീണ്ടും ഒരു എന്താ പറയാ ഒരു ഭയാനകമായ ഒരുപാട് നിമിഷങ്ങളാണ്. പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം അഭിമാനത്തോടു കൂടി ഒരു കാര്യം പറയാൻ സാധിക്കും. ദിസ് ഇസ് മൈ കേരള സ്റ്റോറി. ഇതാണ് എന്റെ കേരള സ്റ്റോറി, എന്റെ വേർഷൻ ഓഫ് കേരള സ്റ്റോറി. ഞാനൊരു ജനപ്രതിനിധി ആയിരുന്നപ്പോ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് ഒരുപാട് മണിക്കൂറുകള് ഒരു പവർഫുൾ ആളാണ് എന്ന് ജനങ്ങളും ഞാനും തെറ്റിദ്ധരിച്ച എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ പ്രളയം തുടങ്ങിയ സമയങ്ങളിൽ വിറങ്ങലിച്ച് നിന്നുപോയ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇതിൽ കണ്ട ഓരോ ആ നമ്മൾക്കറിയാവുന്ന ഇൻസിഡൻസ് ആണ്, പക്ഷെ അത് ഓരോ ആളുകളുടെ കണ്ണിൽ നിന്ന് ഓരോ ആൾക്കാരുടെ ജീവിതത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അത് സ്ക്രീനിലേക്ക് വന്നപ്പോ പലതവണ കരഞ്ഞു, പലതവണ എനിക്ക് ഗൂസ് ബംസ് ഉണ്ടായി. നമ്മളെല്ലാം ഒട്ടും ലാഗില്ലാതെ നമ്മളെല്ലാം ഇൻസ്പയർ ചെയ്ത ഒരുപാട് കമ്മ്യൂണിറ്റീസ്, ഒരുപാട് ആളുകൾ, എന്താ പറയാ, മത്സ്യത്തൊഴിലാളികളും അവരുടെ ജീവിതവും എല്ലാം എല്ലാം നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ കാണില്ലായിരുന്നു, കാണാൻ ആഗ്രഹിക്കാത്ത ഒരു 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 സ്റ്റോറിയാണ്. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുള്ളായി, അതിമനോഹരമായി. എന്നെ ഈ സിനിമ കൊല്ലത്ത് ഒരു പള്ളിയുടെ പെർമിഷന് വേണ്ടിയിട്ട് ജൂള് എന്നെ വിളിച്ചപ്പോ ഞാനിതൊരു മഹാസംഭവമായിരിക്കും എന്ന് ഞാൻ കരുതിയില്ല. ഇങ്ങനെ ഇത് ഇങ്ങനെ വളരെ മനോഹരമായി അത് ഓൺ സ്ക്രീൻ കാണാൻ സാധിക്കും എന്ന് കരുതിയില്ല. ഇവിടെ നിൽക്കുന്ന കാസ്റ്റിൽപ്പെട്ട ഓരോ ആളുകളും ദേ ഹാവ് ഡൺ ദേർ ജോബ് ബ്രില്ലിയന്റ്ലി വെൽ. ഇതെല്ലാം സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും അവരവരുടെ റോള് വളരെ മനോഹരമായിട്ട് ചെയ്തു. എന്താ പറയാ, ഒ ടി ടിയിൽ കാണണം എന്ന് ആഗ്രഹിച്ച് കുറെ പേര് ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ഒ ടി ടിയിൽ കാണേണ്ട ഒരു സിനിമ അല്ല എന്ന് മാത്രമല്ല, നമ്മള് കാണണ്ട, ഓർക്കണ്ട, മറന്നുപോയ ഒരുപാട് ചെറിയ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ സിനിമ. അതിന് ഈ മനോഹരമായ സിനിമ ഞങ്ങൾക്ക് നൽകിയ നമ്മുടെ ഹീറോ ജൂൾ ആന്റണി ജോസഫിനെ ഞാൻ പ്രത്യേകം എന്റെ സുഹൃത്തിനെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ കാര്യം കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളിൽ പലരുടെയും കണ്ണ് നിറഞ്ഞു, ഗൂസ് ബംസ് ഉണ്ടായി. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. സോ താങ്ക്സ് എ ലോട്ട് ഹൈബി സർ. ഞാൻ ഇനി സ്വാഗതം ചെയ്യുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ്. നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും അധികം നമ്മളെ സ്ട്രൈക്ക് ചെയ്ത ഒരു മൊമെന്റ് ആയിരുന്നു ആ ഒരു എയർലിഫ്റ്റിന്റെ ആ ഒരു മൊമെന്റ് അല്ലേ. സോ നമ്മുടെ കൂടെ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആൾ എത്തിയിട്ടുണ്ട്, എയർലിഫ്റ്റിന് അന്ന് നേതൃത്വം വഹിച്ച കമാൻഡർ വിജയ് വർമ്മ. ഒരു നിറഞ്ഞ കയ്യടിയോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്റ്റാൻഡിംഗ് ഓവേഷൻ ടു, വൈ നോട്ട്.